ഹലോ. അപ്പം ഇന്ന് മുതൽ നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞാണ് PSM. അപ്പം നമ്മൾ 3-4 ദിവസത്തിൻ്റെ ശേഷം ഇന്നാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. കാരണം സാർ ലീവിലായിരുന്നു. PSM-ലൊക്കെ പോസ്റ്റിംഗ് ആകുമ്പോൾ ഒറ്റ സാറേ ഉണ്ടാവുള്ളൂ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം അവരുണ്ടാകുമ്പോൾ മാത്രം നമ്മൾ പോയാൽ മതി. അങ്ങനെ രാവിലെ തന്നെ പോയി അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ നേരെ കഴിഞ്ഞ് OPD-യിലേക്ക് പോയി. OPD-യിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം കുറേ ദിവസത്തിന് ശേഷമാണ് സാർ വരുന്നത്, നിറഞ്ഞു കിടക്കായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ് OPD പോയി നോക്കി. എവിടെ ഡ്യൂട്ടിക്ക് ഫസ്റ്റ് ഡേ പോയാലും എൻ്റെ ഫസ്റ്റത്തെ പരിപാടിയാണ് അവിടുത്തെ വർക്ക് ഫീൽഡ് എങ്ങനെയാണ് നോക്കൽ. അപ്പോൾ OPD റൂമിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ എക്സാമിൻ ചെയ്യാനുള്ള കാര്യങ്ങളും. പിന്നെ നൈസായിട്ട് അവിടെ പോയിരുന്നു, കാരണം സാറൊന്നും വന്നില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ഷോക്ക് ഇട്ടില്ലെങ്കിൽ പിന്നെ അതിലൊരു രസം എന്താ. ഇൻഷാല്ലാ ഒരു ദിവസം നമ്മളും നമ്മളുടേതായ ചെയറിൽ ഇരിക്കുന്നത്, അതേപോലെ വീഡിയോ കാണുന്ന ബ്രൈറ്റത്തെ പിള്ളേർ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ലേബർ റൂമിലേക്കായിരുന്നു. ഒബ്സിലെ മെയിൻ ആയിട്ടുള്ളതാണ് ലേബർ റൂം, അഥവാ പ്രസവം നടക്കുന്ന സ്ഥലം. അപ്പം അവിടെ കുറേ ബെഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ബെഡും കാര്യങ്ങളും ഉണ്ട്, ഡെലിവറി നടക്കാനുള്ളത്, ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്, പിന്നെ നിയോനേറ്റിനെ വെക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാർ വന്നു, അങ്ങനെ റൗണ്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് സാർ OPD നോക്കാൻ തുടങ്ങി. നമ്മളെ മെയിൻ പരിപാടി എന്നുള്ളത് സാറിന് അസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇന്റേൺസ് അല്ലേ, അപ്പം നൈസ് ആയിട്ട് സാറിൻ്റെ അടുത്ത് നിന്ന് മരുന്നും കാര്യങ്ങളും പഠിച്ചു വെച്ചാലേ ജോബ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് മരുന്ന് എഴുതി കൊടുക്കാനും, അല്ലെങ്കിൽ അവരുടെ കാര്യം സീരിയസ് ആണോ അല്ലേ ഇനിയിപ്പം ഹയറായിട്ട് കാണിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനും കഴിയത്തുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നൈസായിട്ട് ഒരു ചായ കുടിക്കാൻ പോയി. കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം ഇവിടെ കുറച്ച് ചില്ലാക്കാനും ഫ്രീ ആവാനൊക്കെ ടൈം കിട്ടും. ഇപ്പം മെഡിക്കൽ കോളേജിലാണ് ഞാൻ ഡ്യൂട്ടി ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചായ കുടിച്ചോ ചോറ് തിന്നത് പോലും ആരും ചോദിക്കല്ലേ. ഇനി അമ്മായിരി പണിയാണ്, പോയൽക്കും അറിയാം. തേരാപാര പണി, പണി പണിയോട് പണി, ഒരു പണി തീരും അടുത്ത പണി എന്നുള്ള മാതിരി. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് റിലാക്സ് ചെയ്യാം, ഇടയ്ക്ക് പോയി ചായ കുടിക്കാം, ചോറ് തിന്നാം, എല്ലാം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡ്യൂട്ടിക്ക് പോയി, കുറച്ച് പേഷ്യൻസിനും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇതാണ് കേട്ടോ OB-റിയിൽ. ഇത് വെച്ചിട്ട് നമുക്ക് എന്നാണ് പ്രഗ്നൻസി നടക്കാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അഥവാ ലാസ്റ്റ് പീരീഡ് വന്ന ഡേറ്റിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ 280 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്താലും മതി. അത് കഴിഞ്ഞ് നേരെ ലഞ്ചിന് പോയി. ഇന്ന് ചന സമൂസ ആയിരുന്നു കേട്ടോ. ചന സമൂസ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂസയിൽ ഇവിടുത്തെ ചന കൂടി ഇട്ടിട്ടുള്ളത്. സംഭവം കുഴപ്പമൊന്നുമില്ലാത്ത ടേസ്റ്റാണ്. മുകളിലുള്ളത് ദഹിയാണ് കേട്ടോ, അഥവാ തൈരാണ്. പിന്നെ ഇത് തൈറോയിഡ് നൊഡ്യൂളാണ്. ഞാൻ ഷോർട്ടിൽ ഇട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അപ്പോൾ അത് കണ്ടവർക്ക് അറിയാൻ മതിയാവും. പിന്നെയും നമ്മൾ കുറച്ച് നേരം പേഷ്യൻസിനെ നോക്കി. നമ്മൾ ആദ്യം ഒരു പേഷ്യൻസിനെ നോക്കും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സാറിൻ്റെ അടുത്ത് വിടുക കേട്ടോ. കാരണം അത് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ സാർ എന്ത് മാനേജ്മെൻ്റ് ആണ്, നമ്മൾ വിചാരിച്ച മാനേജ്മെൻറ്റ് എന്താണെന്ന്. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പായലും കൂടെ വന്ന് അവർക്ക് മലയാളം പഠിക്കണം പഠിക്കണം എന്ന് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇന്ന് നമ്മൾ ഹിന്ദിക്കാരോട് മലയാളം പഠിപ്പിക്കാൻ പോവാണ്. പോടാ പോടാ ബോലോ പോടാ ഇസ്കാ മത്ലബ് ക്യാ അത് ബോൽതോ ദോ എന്നെ പേര് പായൽ ഇനി ഓള മലയാളം പഠിപ്പിച്ചിട്ട് ഓള ലൈൻ അടിക്കാനുള്ള പരിപാടിയാണെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. അല്ലെങ്കിലും കേരളത്തിൽ നിന്ന് കിട്ടിയ ബ്രേക്കപ്പ് എന്റെ ഈ ഒരു കുഞ്ഞു ഹൃദയം താങ്ങുന്നില്ല. ഇനിയാണ് ഹിന്ദിക്കാരെന്ന്. അത് കഴിഞ്ഞ് പോയി നമ്മൾ നേരെ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ച്. അല്ലെങ്കിലും ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കുന്ന കിട്ടുന്ന സുഖമൊന്നും നമ്മൾ ആ ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് ഒന്നും കുടിച്ചാൽ കിട്ടൂല. അപ്പോഴത്തേക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് അർജന്റ് കോള് വന്ന്. നമ്മളറിയാവുന്ന ഒരു പേഷ്യന്റിന്റെ സർജറി ഉണ്ട്, നടക്കുന്നില്ല, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വേഗം തന്നെ ഓടിക്കഴിച്ച് അങ്ങോട്ടേക്ക് പോയി. നമ്മൾ വന്നു കഴിഞ്ഞാൽ സർജറി പെട്ടെന്ന് നടക്കുന്നുള്ള വിശ്വാസത്തോടെയാണ് അവർ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ആ വിശ്വാസം തെറ്റിക്കാൻ പറ്റൂലല്ലോ. വേഗം പോയി മോനെ സർജറിയിൽ കയറ്റി. നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞപ്പോൾ ചെക്കൻ ഇങ്ങോട്ടേക്ക് ഒരു ഓൾ ദി ബെസ്റ്റ്. എന്തിനാന്ന് വെച്ചപ്പം നമ്മൾ ചെയ്യുന്ന സർജറി സക്സസ് ആയില്ലെങ്കിൽ നഷ്ടമാർക്കാണ്. പക്ഷെ അങ്ങനെ ഒന്നും ആവത്തില്ല കേട്ടോ, ഇവിടെ ഉള്ള സർജന്മാരൊക്കെ അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അറിയുന്ന ഒരാളുടെ എന്ന് പറയുന്നില്ല, ഇവിടെ ഉള്ള എല്ലാവരും നമ്മളെ കുടുംബക്കാരാണ് കേട്ടോ. അപ്പൊ അവരുടെ ഡെലിവറി കഴിഞ്ഞിരുന്നു, കുട്ടീനെ കാണാനൊക്കെ പോയി. പോരാത്തന്നെ അവർ മുട്ടായി തിന്ന്. നമുക്ക് വേണ്ടി നിങ്ങൾക്ക് കിട്ടിയോ പാസ്സായതിൻ്റെ ചിലവിടെ ചിലവ പാസ്സായതിൻ്റെ ചിലവ അല്ലേ വ്യവസായിക വ്യവസായിക്ക് വേണം. ഇതേ കൊണ്ട 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 ഗെയിമി ഗെയിമി എടേ എൻ്റെ ഇപ്പോൾ ഗൈനിയിൽ ഡ്യൂട്ടി ചെയ്യാനുള്ളേ. എന്നാ അങ്ങനെയാണെ എപ്പോഴും എന്തായാലും വേണം. ഇവിടെ ഇരിക്കും നീ ഓൾക്ക് ഓൾക്കൊരു ഡിസ്റ്റേബ് ആക്കാം. കുറവാകുന്നു ഗൈസ്. ഹിമാചലിലെ ദോശ എങ്ങനെയുണ്ടെന്ന് നമ്മളോട് പറയുന്നു. സാമ്പാർ കൊള്ളാം, സദ്യ ചട്നി. സനികന്റെ രണ്ടഭിപ്രായം രണ്ടു വാക്ക് ഗൈസ്. പ്രസാദിക്ക് ഇന്ന് എന്താണ് ഓർഡർ ചെയ്യുന്നത് നോക്കാം. ഇജിന്തിനെ കണ്ടെത്തണേ പ്രസാദിക്കാൻ എടുക്കുന്നതിന്. ഗൈസ് പ്രസാദിട്ടൻ മുട്ടായി കൊടുത്ത് കുട്ടികളെ വളർക്കുന്നു. പ്രസാദിക്ക് തന്നെ ഓരോ ടാക്ടിക്സ് ടാക്ടിക്ക ഇവനൊക്കെ ഒന്ന് നാണിക്കുന്നത്. ഗൈസ് സനികയും മൈമയും നമ്മളെ വിട്ട് പിരിഞ്ഞു പോവുകയാണ്. അവസാനമായി രണ്ട് വാക്ക് പറ മൈമ. പ്രസന്റേഷൻ കഷ്ടപ്പെട്ടുണ്ടാക്കി, പക്ഷേ അത് റിജക്ട് ചെയ്തു. ഗൈസ് പ്രസായികൾക്ക് വിഷമമുണ്ട് റിജക്ട് ചെയ്തതില്.
പക്ഷേ നാട്ടിൽ പോയപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ ആദ്യം റിജക്ട് ചെയ്ത്, അതുകൊണ്ട് ഇതൊന്നും റിജക്ഷൻ അല്ല. എല്ലാ ദിവസായിക്ക പറ എൻ്റെ വിഷമത്തിൽ നമ്മൾ മഷ്ട്രൈ മൈസൂർ മസാല ദോശയും പിന്നെ നയിക്കണ ദിവസായിക പിന്നെ മസാല ദോശയും അപ്പച്ചട്ടിനെയും കഴിക്കാൻ പോവുകയാണ്. സായിക്കക്ക് പെണ്ണിനെ റിജക്ട് ചെയ്തതിന് രണ്ട് വാക്ക്, ഒരു സങ്കടത്തിലിരിക്കുന്ന സായിക്കക്ക് ഒരു മോട്ടിവേഷൻ പറ പെണ്ണാണ് ഇനിയും കിട്ടുന്നൊക്കെ പറ. ഓ വാക്ക് ഉറപ്പ് അമ്മനെ വിളിക്കുന്ന അന്ന് ഇപ്പൊ സായിക്കക്ക് വിഷമമുണ്ട്, ഒരു രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്ക്, പെണ്ണാണ് വരും പോകുന്നു പറ. ഗൈസ് അങ്ങനെ നമ്മളെ ഫുഡ് വന്നു. ഗൈസ് ഫുഡ് ഓർഡർ ചെയ്ത സായിക്കക്ക് വെറും മസാല ദോശ, നമുക്ക് എന്താണ് മൈസൂർ മസാല ദോശ. ചേട്ടാ പൈസ നോക്കരുത്, പൈസ കൊടുക്കാൻ പ്രസായിക്കുന്ന പോലത്തെ നന്മവനുണ്ടാകുമോ നമുക്ക്? അങ്ങനെ പറയരുത് പ്രസായിക്ക, നമ്മളെ എൻ്റെ സബ്സ്ക്രൈബർ നിങ്ങളോട് പിണങ്ങും. ഗൈസ് നമ്മളിനി ദോശൻ്റെ റിവ്യൂ ആണ്. മസാല ദോശ അങ്ങനെ പിടിക്കുക, അങ്ങനെ എടുക്കുക, കൊള്ളാം ഗൈസ്. പിന്നെ ഒരു വെള്ളച്ചട്ടിനി ഉണ്ട്, പൊളി ഗൈസ്, പൊളി വൈബ്. ഗൈസ് ഇനി പ്രസാദിക്കുന്ന റിവ്യൂലേക്ക് പോവാം. പ്രസാദിക്ക് നമുക്കൊരു ദോശ കൊടുക്കാം. ദോശയുടെ സൈഡ് മാത്രമല്ല, ഇത് വെച്ചിട്ട് എങ്ങനെയാ പറയാ, മസാല വേണ്ടേ? വർത്തിയാണോ? അതിനുള്ള പൈസ നിങ്ങളുടെ കൂട്ടി, ഞാൻ കൊടുക്കില്ല. നിങ്ങൾ കൊടുത്തിട്ട് പോയാതി, ഞങ്ങളിവിടെ പണിക്ക് കണ്ടി വരും. ഞാൻ പറയും, ഞാൻ ഓടുമ്പിടുന്നു. പ്രസാദൻ ഓർഡർ ചെയ്താണ് എൻ്റെ അടുത്താണ് വെക്കുന്നത്, കാരണം എന്നെ കണ്ടാലേ റിച്ച് ലുക്കുള്ളൂ. പ്രസാദനെ കാണാനൊന്നുമില്ല. ഓ ഗൈസ് അങ്ങനെ നമ്മളെ അപ്പച്ചട്ടിനി വന്നിരിക്കുകയാണ്. ഫസ്റ്റ് പ്രസാദൻ കഴിച്ചിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. എന്താ ചേട്ടാ നെക്കി കളിക്കുന്നു? കഴിക്കേ, പെട്ടെന്ന് കഴിക്കേ. ഹോട്ട് ലൈക്ക് മീ, സ്വീറ്റ് ലൈക്ക് മീ, ഹോട്ട് ലൈക്ക് മീ. പെട്ടെന്ന് കഴിക്കും പ്രസാദ്. കൂ ചേട്ടൻ എന്നെ മുക്കി കുത്തിയ കഴിക്കുന്ന ഗൈസ്. ഹൗ ഇസ് ഇറ്റ് ടെൽഡ പട്ടി? ചൂടുണ്ടോ? യെസ് നമ്മളും കഴിക്കാൻ പോവാണ്. എന്തില്ല, ഉപയോഗിക്കണം. ബൈ ബേവൽ നെഹിയേ. ഏ പറയണ്ടേ? പറയാം, നമ്മളെ പട്ടീസാ. യെസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പീസ് കഴിക്കുകയാണ്. സ്നേഹം തരണേ, ഇഷ്ടം കൂടണേ. യെസ് കുഴപ്പമില്ല, ആവറേജ് 5/5. ഓ 5/5 എന്ന് പറഞ്ഞാൽ ഫുള്ളായത്. ഗൈസ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ അവസാനമായിട്ടൊരു ചട്ടിനി കൂടി വാങ്ങി കഴിക്കുകയാണ്. കടക്കാരൻ ഞെട്ടിത്തിരിച്ച് നോക്കി. ഗൈസ് ഇവിടെ സ്നൂക്കറൊക്കെ ഉണ്ട്, കളിക്കാൻ അറിയുന്നവരാണെങ്കിൽ കളിക്കാം. ഡ്രസ്സായി കളിക്കുമോ സ്നൂക്കർ? കളിക്കുമോ സീന? ഗൈസ് പ്രസായട്ടൻ തോർത്തൊക്കെ വാങ്ങി കുളിക്കാൻ പോവാണ്. രാവിലെ ഉച്ചയ്ക്ക് വീണാലും അല്ലേ, ഫുൾ കുളി, കുളിയോ കുളി, പൈസ നോക്കുന്നില്ല. ഗൈസ് അങ്ങനെ പ്രസായിക്ക പ്രസായിക്ക വില പേശി 80 രൂപക്ക് ആക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മിഡ് നൈറ്റ് ആയപ്പം പിന്നെ പ്രസാദിക്ക ഷിംലയിലേക്ക് പോയിരുന്നു, അങ്ങനെ കൊണ്ടുവെക്കാൻ പോയി. പ്രൊജക്ട് റിജക്ട് ചെയ്തെങ്കിലും പ്രസാദിക്ക തോൽക്കില്ല ഗൈസ്, പ്രസാദിക്ക എന്തെങ്കിലും ട്രോഫി ആയിട്ട് മാത്രമേ വരുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ തിരിച്ചു വന്ന് നേരെ നമ്മൾ സർജറി വാർഡിലേക്ക് പോയി. ചെക്കൻ എങ്ങനെയാണ്, ഹാപ്പിയാണോ എന്ന് നോക്കാനും വേണ്ടി ചെക്കൻ ചില്ലായിരുന്നു, അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ കെ സി യു.